നമുക്ക് ജീവിതത്തിനൊരു ലക്ഷ്യം. ആ ലക്ഷ്യം ദുഃഖനാശവും സുഖപ്രാപ്തിയുമാണ്. ലോകത്തിലുള്ള മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും ദുഃഖത്തിൽ വിഷമിക്കുന്നവരാണ്. ആ ദുഃഖത്തിൽ നിന്ന് മോചനം നേടി നിത്യമായ ഒരു സുഖം വേണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ ആഗ്രഹത്തിന് അനുരൂപമായ ഫലം അവർക്ക് ലഭിക്കുന്നില്ല. കാരണം അവരെ സുഖത്തിന് സാധാരണ ഒരു ഉപകരണമായി വെച്ചിരിക്കുന്നത് ലൗകിക വിഷയങ്ങളാണ്. ലൗകിക വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്ന സുഖം കൊണ്ട് തൃപ്തിപ്പെടാനാണ് ഏറിയ ആളുകളും ആഗ്രഹിക്കുന്നത്. അങ്ങനെ വളരെ കാലം ലൗകിക ഭോഗങ്ങളിൽ മുഴുകിയിരിക്കുന്ന ജീവന് ക്രമേണ ബുദ്ധിവികാസം സിദ്ധിക്കുമ്പോൾ അവൻ സാഹിത്യ സുഖം എന്തെന്ന് അന്വേഷിക്കും. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ഈ നാനാതരത്തിൽ കാണുന്ന സുഖങ്ങളുടെ എല്ലാ ഇരിപ്പിടം, അതായത് കേന്ദ്രസ്ഥാനം എന്തെന്ന് അന്വേഷിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ സുഖം ഈശ്വര സ്വരൂപമാണെന്ന് അവന് മനസ്സിലാകും. ഈശ്വരൻ സുഖസ്വരൂപനാണ്. ആ ഈശ്വരനെ തന്നിൽ സാക്ഷാത്കരിച്ചെങ്കിൽ മാത്രമേ ശാശ്വതമായ സുഖം ലഭിക്കുകയുള്ളൂ എന്ന് അവന് മനസ്സിലാകും. പക്ഷെ ഈ ലക്ഷ്യത്തിലെത്തുന്നതിന് എല്ലാവർക്കും സാധ്യമല്ല. അതിന് നമ്മളുടെ ഋഷീശ്വരന്മാർ സാധാരണക്കാരന്റെ ബുദ്ധിയെ, അനുഭവത്തെ, വ്യവഹാരത്തെ സംബന്ധിച്ചുകൊണ്ട് ഏതാണ്ട് സാർവാദമതം മുതൽ അദ്വൈതമതം വരെയുള്ള പ്രസ്ഥാനങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇവ ഒന്നിനൊന്ന് ചിന്താഗതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ചാർവാകൻ എന്ന പദത്തിനർത്ഥം ചാരുവായിരിക്കുന്ന വാക്കോടുകൂടിയവെന്നാണ്. കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നി, അവന് പ്രത്യക്ഷം മാത്രമേ പ്രമാണമായിട്ടുള്ളൂ. ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നതിൽ കവിഞ്ഞ് ഒരു വസ്തു ഉണ്ടെന്ന് അവൻ വിശ്വസിക്കുന്നില്ല. പ്രത്യക്ഷം ഏകം പ്രമാണം, മാതിരിക്കടം മാനാഭാവാതെ മാസ്തി പരലോക. ഈ പ്രത്യക്ഷം മാത്രമേ പ്രമാണമായിട്ടുള്ളൂ. പ്രത്യക്ഷ പ്രമാണത്തിൽ നിന്ന് ഭിന്നമായി യാതൊന്നുമില്ല. പ്രത്യക്ഷ ആയ ഈ ലോകത്തിൽ കവിഞ്ഞ് പരലോകമോ ഈശ്വരനോ ഇല്ല എന്നെല്ലാമാണ് അവന്റെ സിദ്ധാന്തം. അവൻ പറയുന്നത് ഈ ശരീരമാണ് ആത്മാവ്. എന്താണ് ശരീരം? ഭൂമി, വെള്ളം, തീയെ, കാറ്റ്, ഈ നാല് ഭൂതങ്ങൾ ചേർന്നപ്പോൾ ആ ഭൂതങ്ങളുടെ ചേർച്ചയിൽ ഒരു ചൈതന്യം ഉണ്ടാകും. മഞ്ഞളും ചുണ്ണാമ്പും കൂടെ ചേരുമ്പോൾ ചുമപ്പുണ്ടാകുന്നത് പോലെ ധാന്യങ്ങൾ പൊടിക്കുമ്പോൾ അതിൽ പൊടിച്ച് മദ്യമാക്കുമ്പോൾ അവിടെ മാദകശക്തി ഉണ്ടാകുന്നത് പോലെ നാല് ഭൂതങ്ങൾ ചേരുമ്പോൾ ഈ ഭൂതങ്ങളിൽ നിന്നൊരു ചൈതന്യം ഉണ്ടാകുന്നു. ആ ചൈതന്യം ശരീരത്തിൻ്റെ ഗുണമാണ്. അതുകൊണ്ട് ചൈതന്യമാകുന്ന ഗുണത്തോടുകൂടിയ ശരീരമാണ് ആത്മാവ് എന്ന് ചാർവാകൻ വിശ്വസിക്കും. ഈ ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലമാണ് പിന്നെ ശരിയായ ജീവിതം. ഈ ശരീരം പോയി കഴിഞ്ഞാൽ നാല് ഭൂതങ്ങളും അതാവിലങ്ങ് ചേരും. അതുകൊണ്ട് ശരീരം ഉള്ളിടത്തോളം കാലം സുഖമായി വലുതും കഴിക്കണം. ഇതാണ് അവരുടെ സിദ്ധാന്തം. യാതൻ എത്രത്തോളം കാലം ജീവിക്കുന്നോ അത്രത്തോളം കാലം സുഖമായി ജീവിക്കണം. കടം വാങ്ങിച്ചാലും പാല് കുടിക്കണം. ഇതിൽ കവിഞ്ഞൊന്നും അവന് ലക്ഷ്യമില്ല. പക്ഷേ അവനോട് ഈശ്വരനില്ലെന്നാവന്റെ സിദ്ധാന്തം. അവനോട് ചോദിക്കണം, ഈ നാല് ഭൂതങ്ങൾ ജഡങ്ങളാണോ ചേതനങ്ങളാണോ എന്ന്. നാല് ഭൂതങ്ങൾ ചേരണമെങ്കിൽ, അവ കൂട്ടുചേരണമെങ്കിൽ, അവയെ യോജിപ്പിക്കാൻ ചേതനനായ ഒരു പുരുഷൻ ഉണ്ടായെങ്കിലേ മതിയാവും. ഈ കെട്ടിടം നാം കാണുന്നു. കെട്ടിടം അനേക സ്ഥലത്ത് കിടന്ന കല്ല്, മരം, കുമ്മായം ഇവയെല്ലാം കൂടെ ചേർന്നാണ് ഇതുണ്ടാകുന്നത്. ഇവയെല്ലാം ജഡങ്ങളാണ്. അങ്ങനെ തുണിയിൽ കിടന്ന കരിക്കല്ല് അല്ലെങ്കിൽ വെട്ടുകല്ല്, ഞാനെന്നാൽ ഈ തീർത്ഥപാദാശ്രമത്തിലെ ആശ്രമത്തിന് വേണ്ടി അവിടുത്തെ ഭിത്തിയായി തീരാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് പോകുന്നതല്ല. പുരുഷൻ പ്രയത്നം കൊണ്ട് വെട്ടിയെടുത്ത് ഇവിടെ കൊണ്ടെന്ന് യോജിപ്പിച്ചതാണ്. അതുപോലെ നാല് ഭൂതങ്ങൾ ജഡങ്ങളാണെങ്കിൽ അവ തനിയെ വന്ന ശരീരമാകുന്നില്ല. ആ ശരീരം ജഡവസ്തുക്കളെ യോജിപ്പിക്കണമെങ്കിൽ അതിന് ചേതനനായ ഒരു പുരുഷനുണ്ടായിരിക്കണം. അതുകൊണ്ട് ജഡവസ്തുക്കളുടെ സംയോഗം സംവദിക്കുന്ന അവസരത്തിൽ സംയോജിപ്പിക്കുന്നതിനൊരു കാരണം വേണം. അതാണ് ഈശ്വരൻ. ഇനിയും ഈശ്വരൻ പ്രത്യക്ഷമല്ല എന്നുള്ളത് കൊണ്ട്
ഈശ്വരനില്ലെന്ന് പറയാനും സാധ്യമല്ല. എന്തെന്നാൽ കാണപ്പെടാത്ത ഒരു വസ്തു ഇല്ലെന്ന് പറയുന്നത് ശരിയല്ല. പ്രത്യക്ഷത്തെ പോലെ തന്നെ അനുമാനവും പ്രമാണമാണ്. ഒരാള് ഞാൻ കണ്ടത് വിശ്വസിച്ചു എന്ന് പറയും. അങ്ങനെ പറയുന്ന ആളോട് ചോദിക്കണം. ഒരാൾ ഗർഭത്തിൽ കിടക്കുമ്പോൾ അയാളുടെ അച്ഛൻ മരിച്ചു. ഇയാൾ ജനിച്ചപ്പോൾ അയാളുടെ അച്ഛനെ കണ്ടിട്ടില്ല. കാണാത്ത അച്ഛനില്ലെന്ന് വേണം അയാൾ പറയാൻ. എനിക്ക് അച്ഛനില്ല എന്ന് അയാൾ പറയാം. അതായത് സംബന്ധിച്ചില്ല. അപ്പോഴെന്താണ്? അച്ഛനില്ലാതെ മകൻ ഉണ്ടാകുന്നില്ല. അപ്പൊ കാരണമില്ലാതെ കാര്യം ഉണ്ടാവുകയില്ല. ആ നിലയിൽ കാണാത്ത വസ്തുക്കൾ ഇല്ലെന്ന് പറയാൻ സാധ്യമല്ല. അത് കണ്ടില്ല എന്നുള്ളത് കൊണ്ടില്ലെന്ന് പറയാൻ സാധ്യമല്ല. പ്രമാണം പ്രത്യക്ഷത്തെക്കാൾ ഒട്ടും മോശമല്ല അനുമാനം. അതുകൊണ്ട് അനുമാന പ്രമാണം കൊണ്ട് ഉണ്ടെന്ന് തീരുമാനിക്കാം. ഈ പുരമാണം കാണുമ്പോൾ ഇത് പണ്ട് ആചാര്യെ കണ്ടില്ലെങ്കിലും ആചാര്യമുണ്ടെന്ന് തീരുമാനിക്കാം. ഇതുപോലെ ഈ ലോകം ഒരു വ്യവസ്ഥയ്ക്ക് അധീനമായിട്ടാണ് ഇത്. ആ വ്യവസ്ഥാപിതമായ മാർഗത്തിൽ കൂടെ അത് ധരിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ധരിക്കണമെങ്കിൽ വ്യവസ്ഥാപകനായ ഒരു ഈശ്വരൻ ഉണ്ടായെങ്കിലേ മതിയാകും, ഒരു നാഥൻ ഉണ്ടായെങ്കിലേ മതിയാകും. ആ നാഥൻ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപും ഉണ്ടായിരിക്കണം. പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പും വേണം, പ്രപഞ്ചം ഉള്ളപ്പോഴും വേണം, പ്രപഞ്ചം നശിച്ചാലും അത് സ്ഥിരമായിട്ട് നിൽക്കണം. അത് സത്യസ്വരൂപനാണ്. അങ്ങനെ സത്യസ്വരൂപനായ ഈശ്വരനാണ് ഈ പ്രപഞ്ചത്തിന്റെ കർത്താവെന്ന് പ്രപഞ്ചത്തെ വെച്ചുകൊണ്ട് അനുവിക്കാൻ സാധിച്ചു. അച്ഛനെ കാണാത്ത പയ്യൻ അച്ഛനില്ലെന്ന് വാദിക്കാത്തതുപോലെ, കാരണം ഞാൻ അച്ഛനില്ലെങ്കിൽ ഞാനില്ല, അപ്പൊ ഞാനില്ലെന്നാ അതിനകത്ത് വരുന്നത്. അതുകൊണ്ട് ഈശ്വരനില്ലെന്ന് പറയുന്നതിന് യാതൊരു തെളിവില്ല. തന്നെ അല്ല, ഇനി പരമാണുക്കളാണെങ്കിൽ പരമാണുക്കളെ സംയോജിപ്പിക്കാൻ ഒരു ദേവനായ ആള് വേണം. കാര്യ ആയോജന, കാര്യങ്ങളെ യോജിപ്പിക്കുക, ചേർക്കുക. അങ്ങനെ ചേർക്കണമെങ്കിൽ അതിനെ തീർച്ചയായിട്ടും ദേവനും സർവജ്ഞനും സർവശക്തനുമായ ഒരു ഈശ്വരൻ ഉണ്ടെങ്കിലേ മതിയാവും. ഇതാണ് വ്യാവഹാരിക ദൃഷ്ടിയിൽ ദ്വൈതികളുടെ അഭിപ്രായം. ഇപ്പൊ ചാർവാകൻ പ്രത്യക്ഷത്തെ മാത്രം അംഗീകരിക്കുന്ന ആളാണ്. എന്നാൽ കാണാതെ ഭുഗടന്മാർ, കാണാതെ പ്രത്യക്ഷത്തെ അനുമാനത്തെയും കൂടെ സമ്മതിച്ചു. അപ്പോ കാണാതന്റെ മതത്തിൽ ഈശ്വരനുണ്ട്. എന്നാൽ ബൗദ്ധമതക്കാര് ഈശ്വരനെ സമ്മതിച്ചു. ബുദ്ധന്റെ അഭിപ്രായത്തിൽ ഈ കാണുന്നത്, ഈ പ്രപഞ്ചം അന്വേഷിച്ച് അന്വേഷിച്ച് എല്ലാം അവസരത്തിൽ വെറും ശൂന്യമാണെന്ന്. അതിൽ മാധ്യമികൻ, യോഗാചാരൻ, സൗത്രാന്തികൻ, വൈഭാഷികൻ എന്ന നാല് കൂട്ടർ അവരുടെ അഭിപ്രായത്തിൽ മാധ്യമനാണ് കേണൻ. അയാളുടെ അഭിപ്രായത്തിൽ നമ്മൾ ഓരോന്നും പരിശോധിച്ച് പരിശോധിച്ച് ചെല്ലുമ്പോൾ ശൂന്യതയിൽ ചെന്ന് കലാശിച്ചു. ഈ കാണുന്നത് മുഴുവൻ ശൂന്യമാണ്. അങ്ങനെ ശൂന്യമായ ഒന്നിൽ ഈ പ്രപഞ്ചം നമുക്ക് തോന്നുകയാണെന്നാണ്, ശൂന്യത്തിൽ കത്തിതമാണെന്നാണ്. ആകാശം ശൂന്യമാണ്. ആ ആകാശത്തിൽ നമ്മൾ പരപ്പ്, മേഘങ്ങൾ ഇങ്ങനെയുള്ള അനേക സാധന സാമഗ്രികൾ കാണുന്നുണ്ട്. അവയെല്ലാം ശൂന്യത്തിൽ ബുദ്ധിയുണ്ട് നമ്മൾ കത്തിച്ചിരിക്കുകയാണ്, ശൂന്യമാണ്. അതുകൊണ്ട് മനസ്സ് ചിന്തിച്ച് ചിന്തിച്ച് എന്നിട്ട് ശൂന്യാവസ്ഥ ചിന്തിക്കുന്ന അവസരത്തിൽ സർവവും കെട്ടടങ്ങുന്നു, കർമ്മങ്ങളും സർവവും. അതാണ് നിർവ്വാണം എന്നാണ് ഈ മാധ്യമികന്മാരുടെ സിദ്ധാന്തം. യോഗാചാരന്മാരുടെ അഭിപ്രായം ഈ കാണുന്നത് മുഴുവൻ ബുദ്ധിക്ക് വെളിയിലല്ല. നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഉണ്ടെന്ന് പറയണമെങ്കിൽ അതിനൊരു ബോധം വേണം. ബോധമില്ലാതെ ഒരിക്കലും ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ കാണുന്നതെല്ലാം ബോധത്തിലാണ്. ആ ബോധമോ ക്ഷണം തോറും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതുമാണ്. അതങ്ങനെ ക്ഷണിക വിജ്ഞാനം. ആ ക്ഷണിക വിജ്ഞാനത്തിന് ആലയ വിജ്ഞാനമെന്നും ബുദ്ധി വിജ്ഞാനമെന്നും രണ്ട് തരത്തിൽ പറയും. ആലയ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാനെന്നുള്ള ബോധം. ബുദ്ധി വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുപാടും കാണുന്ന ഇതല്ല. അങ്ങനെ ചുറ്റുപാടും കാണുന്നതെല്ലാം തന്നെ നമ്മുടെ ബോധത്തിൽപ്പെട്ടതാണ്. ക്ഷണം തോറും അത് മാറിക്കൊണ്ടിരിക്കുക. നാം മാറുന്നില്ലെന്ന് തോന്നുന്നത് സാദൃശ്യജ്ഞാനം കൊണ്ടാണ്. ഒരു നദി കഴിഞ്ഞ കൊല്ലം കണ്ടു, ഈ കൊല്ലം കണ്ടപ്പോൾ ഞാൻ ആ നദി കണ്ടു എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും ആ നദിയിലെ വെള്ളം കണ്ട അവസരത്തിൽ തന്നെ ഞാൻ പ്രവഹിച്ചു പോകും, പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്നാൽ അങ്ങനെ പ്രവഹിച്ചു പോകുന്നതായ ആ നദി എന്റെ സാദൃശ്യം കൊണ്ടാണ് അത് സ്ഥിരമായി നിൽക്കുന്നു. കഴിഞ്ഞ കൊല്ലത്തെ ആറ് തന്നെയാണ് ഇതാണെന്ന് പറയുന്നത്. അതുപോലെ ക്ഷണം തോറും മാറിക്കൊണ്ടിരിക്കുന്നതായ ബുദ്ധി ക്ഷണിക വിജ്ഞാന ധാരയാണ് ഈ പ്രപഞ്ചമെന്നും അത് സാദൃശ്യജ്ഞാനം കൊണ്ട് നമുക്ക് പഴയതുപോലെ നിലനിൽക്കുന്നു തോന്നുന്നു എന്നുമാണ് അവരുടെ പക്ഷെ. ബുദ്ധിക്ക് വെളിയിൽ യാതൊന്നുമില്ല. ആ ബുദ്ധി ക്ഷണികമാണ്, ക്ഷണം തോറും മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ക്ഷണിക വിജ്ഞാന ധാരയാണ്
ഈ അവരുടെ ആത്മാവ് ഇങ്ങനെ തുടർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. ഇനിയും സൗപ്രാന്തികന്റെ അഭിപ്രായത്തിൽ പിന്നെ പുറമേ പ്രപഞ്ചം നമ്മൾ കാണുന്നുണ്ടെങ്കിലും ആ കാണുന്നത് ബുദ്ധിയുടെ ഒരു പരിണാമം മാത്രമാണ്, അല്ലാതെ ബുദ്ധിയിൽ നിന്ന് വെളിയിൽ ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണ്. അയാൾ ബുദ്ധിക്ക് മാത്രമേ ഉള്ളൂ, ബോധം മാത്രമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ പുറമേ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്, അതുകൊണ്ട് കാണുന്നുണ്ടെങ്കിലും ബോധത്തിന് ഭിന്നമായിട്ട് അതില്ല. എന്നാൽ അകത്തും പുറത്തും പ്രപഞ്ചം ഉണ്ടെന്ന് വൈഭാഷികൻ പറയും. ഇങ്ങനെ അവർ ഈശ്വരനെ അംഗീകരിക്കുന്നില്ല, ഈശ്വരനില്ലെന്നാണ് അവരുടെ വിചാരം. എന്നാൽ ന്യായമതക്കാര് ഈശ്വരനെ പിന്നെ സമ്മതിക്കുന്നുണ്ട്. അവരാണ് അനുമാന പ്രമാണം കൊണ്ട് ഈശ്വരനുണ്ടെന്ന് സ്വീകരിക്കുന്നത്. അവര് രണ്ട് തരത്തിൽ പദാർത്ഥങ്ങളെ വിഭജിച്ചിട്ടുണ്ട് ഈ പ്രപഞ്ചത്തെ. ഒന്ന് ഭാവ പദാർത്ഥം, മറ്റൊന്ന് അഭാവ പദാർത്ഥം. ഇങ്ങനെ രണ്ടായിട്ട് ഭാവ പദാർത്ഥത്തെ ആറായിട്ട് വിഭജിക്കും. ദ്രവ്യം, ഗുണം, കർമ്മം, അല്ല, ദ്രവ്യം, ഗുണം, കർമ്മം, സമവായം, അഭാവം. ദ്രവ്യം, ഗുണം, കർമ്മം, ദ്രവ്യ ഗുണകർമ്മ വിഭാഗ, ദ്രവ്യ ഗുണ കർമ്മ, പിന്നെ ഇങ്ങനെ ഏഴ്. അതിൽ ആറെണ്ണം ഭാവപദാർത്ഥങ്ങൾ, ഒന്ന് അഭാവവും, ഇങ്ങനെ രണ്ടായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദ്രവ്യ ഗുണകർമ്മം, ദ്രവ്യ ഗുണം, കർമ്മം, സമവായം, ദ്രവ്യ ഗുണ കർമ്മ സാമാന്യ വിശേഷം സമവായം അഭാവം, ഇങ്ങനെ ഏഴ് പദാർത്ഥങ്ങൾ. ദ്രവ്യം, ഗുണം, കർമ്മം, സാമാന്യം, വിശേഷം, അഭാവം. അപ്പോൾ ഇങ്ങനെ ദ്രവ്യം എന്ന് പറയുന്നത് ഗുണവും ക്രിയയും ഉള്ളതിൻ്റെ പേരാണ് ദ്രവ്യം. ദ്രവ്യം എന്ന് പറയുന്നത് ഒരു ദ്രവ്യം എന്ന് പറയണത്തെ പറയണമെങ്കിൽ അതിനൊരു ഗുണം വേണം. ഗുണമെന്ന് പറയുന്നത് നമ്മളെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്ന രസം, അതിന് 24 ഗുണങ്ങളെ അവർ അംഗീകരിക്കുന്നു. അതാണ് ഗുണങ്ങളെന്ന് പറയുന്നത്. രൂപരസകം, രസസ്പർശ, സംഖ്യാ, പരിമാണ, പ്രസക്തം, യോഗ, ഇങ്ങനെയുള്ളതെല്ലാം ഗുണങ്ങളാണ്. ആ ഗുണവും വ്യാപാരം, ഉൽക്ഷേപണം, ആദിഞ്ചനം മുതലായ പൊക്കുക, താക്കുക മുതലായ ക്രിയകളുള്ളതാണ് ദ്രവ്യം. ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഈ ദ്രവ്യത്തെ ആശ്രയിച്ചിരിക്കുന്ന മുമ്പേ പറഞ്ഞ 24 പദാർത്ഥങ്ങളാണ് ഗുണങ്ങൾ. ദ്രവ്യ ഗുണം, കർമ്മം, എടുക്കുക താക്കുക കർമ്മം, സാമാന്യം. സാമാന്യം എന്ന് പറയുന്നത് ജാതി, വൃക്ഷം സാമാന്യമാണ്. മാവ്, തെങ്ങ മുതലായതെല്ലാം വിശേഷങ്ങൾ. അപ്പോൾ ദ്രവ്യ ഗുണ കർമ്മ സാമാന്യ വിശേഷം. സമവായം, സമവായം എന്ന് പറയുന്ന ഒരു സംബന്ധമാണ്. അപ്പോൾ ഗുണവും ഗുണിയും ജാതിയും വ്യക്തിയും ക്രിയയും ക്രിയാവാനും തമ്മിലുള്ള സംബന്ധത്തിൻ്റെ പേരാണ് സമവായ സംബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ സമവായേന സംബന്ധം, ഇപ്പം നൂലും പത്രവും തമ്മിലുള്ള സംബന്ധത്തിൻ്റെ പേര് സമവായ സംബന്ധം എന്നാണ്. ഇത്രയും ഭാവ പദാർത്ഥങ്ങൾ ദ്രവ്യങ്ങളായിട്ട് അംഗീകരിച്ചിട്ട് പക്ഷേ അത് അഭാവം, അതിനഭാവത്തെ അവർ നാലായി തീരിച്ചിട്ടുണ്ട്. പ്രാഗഭാവം, പ്രസന്താഭാവം, അന്യോന്യാഭാവം, അത്യന്താഭാവം, ഇങ്ങനെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ ദ്രവ്യത്തെ ഒൻപതായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ദ്രവ്യം പൃഥ്വി, അപ്പ, തേജസ്, വായു, ആകാശം, കാലം, ദിക്ക്, ആത്മാവ്, മനസ്സ്, ഇങ്ങനെ ഒൻപതായിട്ട്. അതിൽ പൃഥ്വി, അപ്പ, തേജസ്, വായു, ഇത്ര എണ്ണം അതിൻ്റെ പരമാണുക്കൾ നിത്യങ്ങളും ബാഹ്യവസ്തുക്കളും ഒക്കെ അനിത്യങ്ങളാണെന്നാണ് അത് പറയുന്നത്. പിന്നെ പൃഥ്വി, അപ്പ, തേജസ്, വായു, ആകാശം, കാലം നിത്യമാണ്. കാലം ദിക്ക്, കിഴക്കേ പടിഞ്ഞാറ് എന്നുള്ള ദിക്ക്. ആത്മാവ്, മനസ്സ്. ആത്മാവിനെ രണ്ടായിട്ട് തിരിച്ചു. ആത്മാവ് എന്ന് പറഞ്ഞാൽ ജ്ഞാനഗുണമാണ്, ജ്ഞാനമാകുന്ന ഗുണത്തോടുകൂടിയതാണ് ആത്മാവ്. ആത്മാവിനെ ജീവനെന്നും പരനെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് വിഭുവ, ഈശ്വരനാണ്, ഈശ്വരനെന്ന് ഭിന്നനാണ് ജീവൻ. ജ്ഞാനാശ്രയം ആത്മാ, ജ്ഞാനത്തിനാശ്രയമാണ് ആത്മാവ്. ആ ആത്മാവ് സർവജ്ഞനായി ഈശ്വരൻ ഒന്ന് പ്രത്യേകം നിൽക്കുന്നു. അദ്ദേഹമാണ് ഈ പ്രപഞ്ചത്തിന് നിമിത്തകാരണം. നിമിത്തകാരണമെന്ന് വെച്ചാൽ കർത്താവ്. ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിനുള്ള ഉപാദാന കാരണങ്ങൾ നിത്യങ്ങളായ അണുക്കൾ ഇതാണ്. അപ്പോൾ അവരുടെ മതപ്രകാരം ഭൂമി, വെള്ളം, തീയ, കാറ്റ്, ഇത്രയും എണ്ണത്തിൻ്റെ അണുക്കൾ, പരമാണുക്കൾ ഈശ്വരൻ്റെ ഇച്ഛ കൊണ്ട് ആ പരമാണുക്കളിലൊരു ചലനമുണ്ടാകും. ജീവന്മാരനേകമുണ്ട്, അവരുടെ ശരീരം ഭിന്നമാണ്. പക്ഷേ അതെല്ലാം അനാദിയാണ്. കർമ്മങ്ങളും കർമ്മയോടുകൂടി ഇരിക്കുകയാണ് ചെയ്യുന്നത്. കർമ്മത്തിനനുസരിച്ച് ജനനം, ജനനത്തിനനുസരിച്ച് മരണം, ഇങ്ങനെ പ്രളയാവസ്ഥ വരുന്നു. ആ പ്രളയാവസ്ഥയിൽ ജീവൻ അതിൻ്റെ തനി രൂപത്തിൽ ഇരിക്കുന്നു. ആ കർമ്മത്തിനനുസരിച്ച് വീണ്ടും ജീവനെ സൃഷ്ടിക്കുന്നു. ജീവനെ സൃഷ്ടിക്കണമെന്ന് വിചാരിക്കുന്നതായ അവസരത്തിൽ ഈശ്വരൻ ഇച്ഛ ഉണ്ടാകുമ്പോൾ ആ ഇച്ഛ നിമിത്തം പരമാണുക്കൾ ജനിക്കുന്നു.
പരമാണുക്കൾ ദ്വിണുകം ത്രിയണുകം ചതുരണുകം ഇങ്ങനെ ഉയർന്നുയർന്ന് പിന്നെ മഹത്തായ പ്രപഞ്ചമായി തീരുന്നു. ജീവന്റെ ശരീരമൊക്കെ അങ്ങനെ ഈശ്വരേശ കൊണ്ട് ഈശ്വരൻ ഉണ്ടാക്കി കൊടുക്കുന്നു. ജീവൻ ഇങ്ങനെ സുഖദുഃഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ ജീവന്റെ ജീവന് 21 ഗുണങ്ങളും ജീവൻ അങ്ങനെയുള്ള ഈ ജീവന്റെ ഗുണങ്ങളെല്ലാം ഉണ്ട്. ആ ഗുണമില്ലാതെ സർവഗുണവും ഇല്ലാതെ ദുഃഖ അഭാവമാണ് അവരുടെ മോക്ഷം. ദുഃഖാഭാവം അത് ഈശ്വരോപാസന കൊണ്ടും സമാധി കൊണ്ടും യോഗാഭ്യാസം കൊണ്ടും ദുഃഖാഭാവമായിട്ടിരിക്കുന്ന അവസ്ഥയാണ് അവരുടെ മോക്ഷം. നൈവായികന്മാരും വൈശേഷികന്മാരും ആ അഭിപ്രായക്കാരാണ്. അവർക്ക് ജീവൻ പരമാണുക്കൾ മുമ്പേ പറഞ്ഞത് ദ്രവ്യം ഗുണം കർമ്മം സാമാന്യം വിശേഷം സമവായം അഭാവം ഇങ്ങനെ 7 പദാർത്ഥങ്ങൾ നിത്യങ്ങളായിട്ടാണ് അവരംഗീകരിക്കുന്നത്. അവർ ദ്വൈതികളാണ്. ഈ സാങ്ഖ്യന്റെ അഭിപ്രായ പ്രകാരം സനാതനമായ 3 പദാർത്ഥങ്ങളാണുള്ളത്. സനാതനങ്ങൾ പ്രകൃതി എന്നും പുരുഷൻ. പ്രകൃതി എന്നുള്ളതിനർത്ഥം കാരണം. അപ്പൊ കാരണം ഈ ലോകം ഉണ്ടാകണമെങ്കിൽ അതിനൊരു ഉപാദാന കാരണം ഉണ്ടായിരിക്കണം. ഉപാദാന കാരണമാണ് പ്രകൃതി. ആ പ്രകൃതിക്ക് സത്വമെന്നും തേജസ്സെന്നും തമസെന്നും 3 ഗുണങ്ങളുണ്ട്. അപ്പോൾ സത്വം ലഘുപ്രകാശകം ഇഷ്ടം ഉപഷ്ടം ഭഗഞ്ചകഥ ഗുരുവരണകമേവതമ ഇങ്ങനെ തത്വം പ്രകാശകം തത്വഗുണത്തിന് തത്വം ലഘുപ്രകാശകം. തത്വഗുണത്തിന്റെ ലക്ഷണം ലഘു ഭാരമില്ലാതെ തെളിച്ചണ്ടാണ്. പ്രകാശകം ഇഷ്ടം ഹിതകരമായിരിക്കും. ചലനാത്മകമാണ് രജോഗുണം. ഭാരം തോന്നിക്കുന്നതും പിന്നെ ജഡവുമാണ് തമോ ഗുണം. അപ്പൊ ഈ സത്വത്തിന്റെയും രജസിന്റെയും തമസിന്റെയും സാമ്യാവസ്ഥയ്ക്കാണ് മൂലപ്രകൃതി മൂലകാരണം എന്ന് പറയുന്നത്. അതാണ് മൂലപ്രകൃതി. അങ്ങനെ പ്രകൃതിയെ ആദ്യം അംഗീകരിച്ചിട്ട് അത് അനാദിയായി കാണാതെ വെച്ചിരിക്കുന്നത്. 2 തരത്തിലുണ്ട് നിത്യപദാർത്ഥങ്ങൾ. 1 കൂടത്ത നിത്യത്വം, മറ്റൊന്ന് പരിണാമ നിത്യത്വം. കൂടത്ത നിത്യത്വമാണ് ബ്രഹ്മം, പരിണാമ നിത്യത്വമാണ് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നശിക്കുന്നില്ല എന്ന് പറയുന്ന കൂട്ടരാണ് പരിണാമ നിത്യവാദികൾ. പ്രകൃതിയുടെ പരിണാമമാണെങ്കിൽ അത് നശിക്കുന്നില്ല, അനാദി കാലം മുതൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ആ പ്രകൃതി സാമ്യാവസ്ഥയിൽ നിന്ന് ആകണമെങ്കിൽ പുരുഷൻ നാനാതരത്തിൽ ഒട്ട് ഒരുപാടൊട്ട് അവർക്ക് ഈശ്വരനില്ല ഈ പിന്നെ സാഖ്യന്മാർക്ക്. അപ്പൊ പ്രകൃതി പുരുഷൻ രണ്ടേ ഉള്ളൂ, പുരുഷ നാനാത്വം. അങ്ങനെയുള്ള പുരുഷൻ ചേതനനാണ്, സാക്ഷിയാണ്. സുഖദുഃഖങ്ങളൊന്നും ആ പുരുഷനില്ല. ഇങ്ങനെയുള്ള നിസ്സംഗനായ പുരുഷനും ത്രിഗുണാത്മീയായ മായയും കൂടെ ചേർന്നപ്പോൾ മായയ്ക്കൊരു ക്ഷോഭമുണ്ടായിട്ട് മായ സത്വഗുണം രജോഗുണം തമോ ഗുണം ഇങ്ങനെ 3 പിരിഞ്ഞ് നാനാതരത്തിലുള്ള ഈ പ്രപഞ്ചം ഉണ്ടാകും. അങ്ങനെയുള്ള ആ പ്രകൃതിയുടെ തത്വഗുണത്തിൻ്റെ പരിണാമമാണ് അന്ധകരണം. അന്ധകരണത്തിലെ രാഗദ്വേഷാദികളെല്ലാം തന്നെ ഈ അതിൽ പ്രതിഫലിച്ചിരിക്കുന്ന പുരുഷനിൽ വരുന്നു. അന്യതാഖ്യാ അതായത് പുരുഷനിൽ വരുന്ന അവസരത്തിൽ ആ പുരുഷൻ പ്രകൃതിയുടെ ഗുണങ്ങളെല്ലാം തൻ്റേതാണെന്ന് അങ്ങനെയുള്ള ദുഃഖമാണ് സാഖ്യന്റെ ദുഃഖം. യോഗിയുടെയും അതുതന്നെ പ്രകൃതി ധർമ്മങ്ങൾ തൻ്റെ ധർമ്മങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ച് ദുഃഖിക്കുന്നു. ഇതാണ് അവരുടെ സിദ്ധാന്തം. എന്നാൽ വിവേകമുണ്ടായി തത്വാ സഞ്ജായിത ജ്ഞാനം ഇതനുസരിച്ച് തത്വഗുണം അധികമാകുന്ന അവസരത്തിൽ ബുദ്ധിയിൽ ജ്ഞാനമുണ്ടിക്കും, പ്രകൃതി പുരുഷ വിവേകമുണ്ടാകും. അങ്ങനെ പ്രകൃതി പുരുഷ വിവേകമുണ്ടായി കഴിയുമ്പോൾ ഈ അന്ധകരണത്തിൽ എന്നാലും വേദത്തെ അവർ അംഗീകരിച്ചിട്ടുണ്ട്, വേദപ്രമാണത്തെ. അതുകൊണ്ടാണ് ആസ്തിക ദർശനം. ഈ യോഗ ദർശനത്തിൽ ഈശ്വരനെ അംഗീകരിച്ചിട്ടുണ്ട്. ഈശ്വരൻ നിമിത്ത കാരണമാണ്, പക്ഷേ കർത്താവല്ല. ക്ലേശകർമ്മ വിഭാഗാശേ അപരാപൃഷ്ട പുരുഷ വിശേഷ ഈശ്വര, അതാണ് യോഗ ദർശനത്തിൽ പറഞ്ഞത്. അദ്ദേഹത്തെ ധ്യാനിക്കുന്നതിനുള്ള ഒരു നിമിത്ത കാരണമാക്കിയാണ് വെച്ചിരിക്കുന്നത്. ക്ലേശമോ കർമ്മമോ കർമ്മഫലമോ ഒന്നും ഏകാത്ത പരമപുരുഷനാണ് ഈശ്വരൻ. ആ ഈശ്വരന്റെ വാചകമാണ് പ്രണവം. സസ്യ വാചക പ്രണവ സജപ തദർത്ഥ ഭാവനം. അതിൻ്റെ ജപവും അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ഭാവന ചെയ്യുകയും ചെയ്ത് ഇങ്ങനെ നിരന്തരം ധ്യാനിച്ച് ജപിച്ച് സമാധി പരിശീലിച്ച് ഏകാഗ്രത വരുത്തുക. അങ്ങനെ ഏകാഗ്രത വരുന്നതായ അവസരത്തിൽ ഈ മനസ്സ് ഏകാഗ്രത ഒരേ ഒരു വടിവിലാകും. അപ്പോൾ പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം, അർത്ഥാപത്തി മുതലായ പ്രമാണങ്ങൾ വഴിയും വിവജയം തെറ്റിദ്ധാരണ വഴിയും വിയത്വം വഴിയും നിദ്ര വഴിയും
സ്മരണ വഴിയും ഉണ്ടാകുന്ന മനോവൃത്തികളെല്ലാം അങ്ങ് നശിച്ചു. അങ്ങനെ മനോവൃത്തികൾ നശിച്ചു കഴിയുമ്പോൾ മനസ്സ് സ്വസ്ഥമാണ്. അങ്ങനെ മനോവൃത്തി ഇല്ലാതാകുന്ന അവസരത്തിൽ ആത്മാവ് സദാ ദൃഷ്ടസ്വരൂപ അവസ്ഥയാണ്. ആത്മാവ് അപ്പോൾ തൻ്റെ സ്വരൂപത്തിൽ ഇരിക്കും. അതാണ് അവരുടെ യോഗത്തിൻ്റെ ഫലം. നമ്മൾ സാംഖ്യം യോഗം ഏതാണ്ട് രണ്ടും ഒരുപോലെ തന്നെയാണ്. ഈശ്വരോപാസനയെ യോഗി അംഗീകരിക്കുന്നു, സാംഖ്യനത് ഇനിയും പൂർവ്വയാണത് എന്ന് പറയുന്ന കർമ്മഭാഗമാണ്. അതിൽ സമഷ്ടിയായ ഒരു ഈശ്വരനെ അംഗീകരിക്കുന്നില്ല, കർമ്മത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഈ മീമാംസാദർശനം കർമ്മഫലം കൊടുക്കുന്നത് ആകൃഷ്ടമാണ്. അപ്പോൾ ജീവനെല്ലാം പ്രത്യേകം പ്രത്യേകം ഓരോ ശരീരത്തിലും പ്രത്യേകം പ്രത്യേകമുണ്ട്. ആ ജീവൻ്റെ കർമ്മഫലമനുസരിച്ച് ഇങ്ങനെ സൃഷ്ടിചക്രം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. വേദം നിത്യമാണ്. വേദത്തിൽ പറയുന്ന ധർമ്മങ്ങളെല്ലാം സത്യം. വേദം കർമ്മപ്രധാനമാണ്. മനുഷ്യനെ അധർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് കർമ്മമാർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ധർമാനുഷ്ഠാനം, നിത്യം, നൈമിത്തികൻ, കാമ്യം ഇങ്ങനെയുള്ള കർമ്മങ്ങളുണ്ട്. അതിൽ നൈമിത്തികങ്ങളെയും കാമങ്ങളെയും ഉപേക്ഷിച്ച് നിത്യകർമ്മങ്ങൾ ചെയ്ത് അന്ധകരണശുദ്ധി വന്നാൽ ആ ജീവനെ അന്ധകരണശുദ്ധി വരുന്ന അവസരത്തിൽ ബന്ധങ്ങളെല്ലാം മാറുന്നു. അത് അവൻ സ്വസ്ഥനായി മുക്തനായി തീരുന്നു എന്നൊരു പക്ഷം. അഥവാ ഇവിടെ വെച്ച് കർമ്മങ്ങൾ ചെയ്തിട്ട് കാമ്യകർമ്മങ്ങൾ ചെയ്താൽ സ്വർഗാദി ലോകങ്ങളിൽ ചെന്ന് അവിടുത്തെ സുഖം അനുഭവിച്ചിട്ട് കർമ്മം ചെയ്യുന്നു, വീണ്ടും ഇവിടെ വരുന്നു. ഇങ്ങനെ പ്രഭാകരന്മാര് മുതലായ പല തെറ്റുകാരുണ്ട് ഈ മീമാംസ ഭാഗത്തിലും. അവരും പ്രപഞ്ച സത്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അവര് ജീവൻ മാത്രമേ ഉള്ളൂ, ജീവന്റെ കർമ്മവും ഇതാണ് പ്രധാനമായിട്ട് അവർ അംഗീകരിക്കുന്നത്. അദ്വൈത വേദാന്തം വേദത്തിന്റെ ഉപക്രമോപസംഹാരാദികൾ കൊണ്ട് വേദത്തിൽ ഏകവും പൂർണ്ണവുമായ ഒരു ഈശ്വരനെ ഉള്ളൂ